എല്ലാവർക്കും നമസ്കാരം. പോക്സോ എന്ന നിയമത്തെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സുപ്രധാന നിയമങ്ങൾ എന്ന സെഷനിൽ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സുപ്രധാനമായ ഈ പറയുന്ന നിയമങ്ങളിലെ പ്രൊവിഷൻസ്, വരാൻ പോകുന്ന ചോദ്യങ്ങൾ, പ്രോബബിളായിട്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ, ഫാക്ട്സ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെഷനാണിത്. അപ്പോൾ നമ്മൾ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വിവരാവകാശ നിയമത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ളൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണിത്. അപ്പോൾ ഇതിലത്തെ ഫാക്ട്സ്, അതുപോലെ തന്നെ ചോദ്യരൂപത്തിലുള്ള ചില എന്താ പറയുക, പ്രൊവിഷൻസ്, ആക്ടിൻ്റെ പ്രൊവിഷൻസൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഫാക്റ്റിലേക്ക് കടക്കുക, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കുക. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ 2012 കൊണ്ടുവന്ന നിയമമാണ് പോക്സോ നിയമം. അപ്പോൾ പോക്സോ നിയമം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ്. 2012 കൊണ്ടുവന്നത് പോക്സോ. രണ്ടാമത്തേത്, ആൺ പെൺ വ്യത്യാസം ഇല്ല എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ആണോ പെണ്ണോ എന്നുള്ള വ്യത്യാസം, ചൂഷണത്തിന് ഇരയാവുന്നത് പെണ്ണാകട്ടെ ആണാകട്ടെ, അത് ഒരേപോലെയാണ് കാണുന്നത്. ആൺ പെൺ വ്യത്യാസമില്ലാതെ ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് സംരക്ഷണമാണ് എന്ത് ഉറപ്പാക്കുന്നത്? പോക്സോ നിയമം ഉറപ്പാക്കുന്നത്. മൂന്ന്, പോക്സോ നിയമപ്രകാരം ഏതൊരാളും 18 താഴെയാണെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടിയായിട്ട് കണക്കാക്കപ്പെടും. അപ്പം നമ്മൾ ചൈൽഡ് അല്ലെങ്കിൽ കുട്ടി എന്നതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? 18 താഴെയുള്ള എല്ലാവരെയും, ആണിനെയാണെങ്കിലും പെണ്ണിനെയാണെങ്കിലും, എന്താണ് നമ്മൾ, ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെങ്കിലും, നമ്മൾ എന്താണ്, കുട്ടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പോക്സോ നിയമ പ്രകാരം ഏതൊരാളും 18 താഴെയാണെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടിയായി കണക്കാക്കപ്പെടും. അപ്പം ഡെഫിനേഷൻ ഓഫ് എ ചൈൽഡ് ഈസ് എ പേഴ്സൺ ഹു ഇസ് അണ്ടർ ദ ഏജ് ഓഫ് 18 വെദർ ഹി ഈസ് എ മെയിൽ ഓർ ഫീമെയിൽ ഡസ് നോട്ട് കൗണ്ട്, ഇറ്റ് ഈസ് ഓൾ ദ സെയിം ഫോർ എവറിബഡി. അല്ലേ, എല്ലാവർക്കും ഒരേപോലെ, ആണാണോ പെണ്ണാണോ എന്നുള്ള പ്രശ്നമില്ല, കൗണ്ട് ചെയ്യുന്നില്ല, പ്രശ്നമില്ല. പക്ഷേ എന്താണ് അത്, ചൈൽഡായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 4, മാതാപിതാക്കൾ, ചൈൽഡ് ലൈൻ, ഡോക്ടർ, ആശുപത്രി ജീവനക്കാർ, അധ്യാപകർ തുടങ്ങിയവർ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് അടുത്ത കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കൾ, ചൈൽഡ് ലൈൻ, ഡോക്ടർ, ആശുപത്രി ജീവനക്കാർ, അതുപോലെ തന്നെ അധ്യാപകർ, ഇവർക്കൊക്കെ എന്താണ് ഇപ്പോൾ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ, മാതാപിതാക്കളുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, ചൈൽഡ് ലൈൻ ഉണ്ട്, ഡോക്ടറുണ്ട്, ആശുപത്രി ജീവനക്കാരുണ്ട്, സ്കൂൾ അതോറിറ്റി ഉണ്ട്, ഹോസ്റ്റൽ ജീവനക്കാർ, അധ്യാപകർ, പൊതുപ്രവർത്തകർ, കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും എന്താ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകേണ്ടത് ലോക്കൽ പോലീസിന്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിന്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ ഉണ്ടല്ലോ, സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ്, NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അങ്ങനെയുള്ള പല ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾക്കും എന്താണ് പോക്സോ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് പരാതി നൽകാൻ കഴിയുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ലിസ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത്. പോക്സോ നിയമം ഭേദഗതി ചെയ്തത് എപ്പോഴാണ്? 2019. പോക്സോ നിയമം ഭേദഗതി ചെയ്യുന്നത് കുറേ കൂടെ കൂടുതൽ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടി അവർക്ക് കൂടുതൽ ഈ പറയുന്ന ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ കൂടുതൽ പണിഷ്മെൻറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2019 ഈ ഭേദഗതി ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച് പരാതി നൽകാൻ ഓൺലൈൻ സംവിധാനം എന്താണ് പേര്? പോക്സോ ഇ ബോക്സാണ്. പോക്സോ ഇ ബോക്സാണ് എന്താണ്? കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച് പരാതി നൽകാൻ ഓൺലൈൻ സംവിധാനമായിട്ട് ഒരുക്കിയിരിക്കുന്നു. പോക്സോ ഇ ബോക്സ് ഉദ്ഘാടനം ചെയ്തത് മേനകാ ഗാന്ധിയാണ് പോക്സോ ഈ ബോക്സ് ഉദ്ഘാടനം ചെയ്തത്. പോക്സോ നിയമത്തിൽ 9 9 ഈ പോക്സോ നിയമം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട നിയമത്തിലുള്ളത്. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം, ഇതൊരു കൺഫ്യൂസിങ് ചോദ്യമാണ്. കാരണം 2012 വന്നതെങ്കിൽ 2013 ഇവിടെ എന്ന് ചോദിച്ച് നമുക്കൊരു സംശയം തോന്നും. പക്ഷേ അല്ല, പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന് 2012. 10 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 19. ഈ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സെക്ഷൻ 19 പ്രകാരമാണ്. സെക്ഷൻ 19 ഇതിനെക്കുറിച്ച്, ഈ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതിക്കുമുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്നത് സെക്ഷൻ 22. 22 സെക്ഷനാണ് എന്തിനെക്കുറിച്ച് പരാമർശിക്കുന്നത്? വ്യാജ ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള പരാതികൾ, അതിനൊക്കെ അതിനെക്കുറിച്ചുള്ള ശിക്ഷ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 22. അവസാനത്തേത്, പോക്സോ കേസ് വിചാരണ നടത്തുന്നതിൻ്റെ രഹസ്യമായി വേണമെന്ന് പറയുന്നത് സെക്ഷൻ 37. സെക്ഷൻ 37 എന്താണ്? കുട്ടിയുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിലുള്ള കുട്ടിയുടെ സ്റ്റേറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? പോക്സോ കേസ് വിചാരണ നടത്തുന്നത് രഹസ്യമായിട്ടാവണം എന്ന് പറയുന്ന സെക്ഷൻ അത്രയാണ്, 37. അത് കുട്ടിയുടെ വെൽഫെയറിനെ ഉദ്ദേശിച്ചാണ് അങ്ങനെ ഒരു കാര്യം ഇതിൽ പ്രൊവിഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് എന്തുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്? സെക്ഷൻ 37 ഇത് പറയുന്നത്. എന്താണ്? വിചാരണ നടത്തുമ്പോൾ രഹസ്യമായിട്ട് വേണമെന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയാണ് പോക്സോ കേസുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്. ഉപയോഗപ്രദമാണെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.